നമസ്കാരം, ഇത് ഭാരത് ലൈവ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയെ കൊന്നത് തന്നെയോ? ആരാണ് കൊന്നത്? എങ്ങനെയാണ് കൊന്നത്? സ്ലോ പോയ്സണിങ്, അതായത് കുറേശ്ശെ കുറേശ്ശെയായി വിഷം നൽകി അവരെ രോഗഗ്രസ്തയാക്കുകയായിരുന്നു. ആരാണ് ഇത് ചെയ്തത്? തോഴി ശശികലയാണോ? ഈ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ സ്റ്റാലിൻ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ജയലളിത തൻ്റെ അവസാന നിമിഷങ്ങളിൽ ഏറെ മാനസിക സംഘർഷങ്ങളിലൂടെയും ശാരീരിക വിഷമതകളിലൂടെയുമാണ് കടന്നുപോയത് എന്ന റിപ്പോർട്ടിൽ പറയുന്നു. 2016 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ AIADMK വൻ വിജയം നേടിയതിന് തൊട്ടു പിന്നാലെയാണ് ഇവർക്ക് നിരവധി അസുഖങ്ങൾ ബാധിച്ചത്. അതായത് ജയലളിത സർക്കാരുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന അവസരത്തിൽ ഇവർക്ക് പെട്ടെന്നൊരു ദിവസം എങ്ങനെ ഇത്രയും അസുഖങ്ങൾ വന്നു? ഇതിനു മുൻപ് അവർ ഈ അസുഖങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ചികിത്സ തേടിയതായുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളോ ഒന്നുമില്ല. അവർ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. പെട്ടെന്ന് തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ഒരു സുപ്രഭാതത്തിൽ ഇത്രയും അസുഖങ്ങൾ വരികയും ചെയ്തത് എന്തുകൊണ്ടാണ്? കാരണം കൃത്യമായി ഓരോ മാസവും ആശുപത്രിയിൽ പോയി എല്ലാവിധ ചെക്കപ്പുകളും വലിയ അപ്പോളോ പോലുള്ള വലിയ ആശുപത്രികളിലൊക്കെ പോയി നടത്തിയിരുന്ന വ്യക്തിയാണ്. തൻ്റെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ സംരക്ഷിക്കാൻ വലിയ സമയം കണ്ടെത്തിയിരുന്ന ആളാണ് ജയലളിത. അപ്പോൾ ജയലളിതയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ ഇത്രയും അസുഖങ്ങൾ എങ്ങനെ പെട്ടെന്ന് ഉണ്ടായി? ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, ജസ്റ്റിസ് അറുമുഖസ്വാമി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ റിപ്പോർട്ടിലാണ് മരണവുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ഉള്ളത്. തോഴി ശശികല ഉൾപ്പെടെ 4 പേർക്കെതിരെ അന്വേഷണം വേണം എന്ന് ശക്തമായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നു. എയിംസിലെ വിദഗ്ധരും UKയിൽ നിന്നുള്ള ഡോക്ടർ റിച്ചാർഡ് ബീലും ജയലളിതയെ വിദേശത്ത് കൊണ്ടുപോയി അടിയന്തര ചികിത്സ നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടും അത് ശശികല ഇടപെട്ട് തടയുകയായിരുന്നു എന്ന തരത്തിലും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തേ ശശികല അങ്ങനെ തടഞ്ഞത്? 75 ദിവസമാണ് ഈ സ്ത്രീ ആശുപത്രിയിൽ കിടന്നത്. 75 ദിവസം. ഈ 75 ദിവസം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? കാരണം ഈ 75 ദിവസവും മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ വേണ്ടപ്പെട്ടവർക്കോ കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലോ മറ്റോ ആയിരുന്നില്ല ജയലളിത. അവരെ രഹസ്യമായി ചികിത്സിക്കുകയായിരുന്നു. കൃത്യമായി മെഡിക്കൽ റിപ്പോർട്ടുകൾ മാത്രം വരുന്നു. ഈ മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്ത് ചികിത്സയാണ് ഇവിടെ നടക്കുന്നത് അതറിയില്ല. പക്ഷേ ഇവരുടെ ആരോഗ്യസ്ഥിതിയുടെ ആ ഒരു പുരോഗതിയും അധോഗതിയും ഒക്കെ അന്നേരം വിലയിരുത്തിയിരുന്നു. അതിലൊക്കെ തന്നെ ശക്തമായ ദുരൂഹമായ അവസ്ഥയാണ്. ശശികല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, അക്കയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും അസുഖങ്ങൾ ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ശരീരത്തിൻ്റെ പല ഭാഗത്തും അസുഖങ്ങൾ ബാധിക്കുമോ? ഇതെന്താണ്, വെള്ളരിക്ക പട്ടണമോ? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അയ്യോ രാവിലെ മുതൽ എനിക്ക് എന്താണ് ഇന്ന അസുഖമാണ്, എനിക്ക് വയറിനകത്ത് അല്ലെങ്കിൽ എൻ്റെ കുടലിനകത്ത് ഇൻഫെക്ഷനാണ്. ഒരു സുപ്രഭാതത്തിൽ രാവിലെ പൊട്ടിമുളയ്ക്കുന്നതല്ലോ ഇൻഫെക്ഷൻ. ഒരു ദിവസം രാവിലെ എണീറ്റ് അയ്യോ ഇന്ന് രാവിലെ മുതൽ എൻ്റെ തലയിൽ ബ്രെയിൻ ട്യൂമറാണ്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വാൽവ് തകരാറാണ്. ഇതൊക്കെ ക്രമാനുഗതമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിച്ച് അവരെ രോഗഗ്രസ്തയാക്കി കിടത്തി എന്തോ കുത്തിവെച്ച് ഇവരെ കൊല്ലുകയല്ലായിരുന്നു? ജയലളിതയെ കൊന്നത് ശശികല തന്നെ എന്നാണ് തമിഴ് ജനത ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ റിപ്പോർട്ടും ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധനകളുമൊക്കെ അതുതന്നെയാണ് വെളിവാക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ.